നമസ്കാരം. സ്കോറപ്പിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്ലാന്റ് ഹോർമോൺസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് ചെടികളിൽ കാണപ്പെടുന്ന കുറച്ച് ഹോർമോൺസ്, പ്രധാനപ്പെട്ട കുറച്ച് ഹോർമോൺസിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ചെടികളിൽ കാണപ്പെടുന്ന ഹോർമോൺസ്, അതായത് പ്ലാന്റ് ഹോർമോൺസിനെ പറയുന്നത് ഫൈറ്റോ ഹോർമോൺസ് എന്നാണ്. ഫൈറ്റോ ഹോർമോൺസ് എന്നാണ് പ്ലാന്റ് ഹോർമോൺസിനെ സാധാരണയായി അറിയപ്പെടുന്നത്. അപ്പം ഈ ഹോർമോൺസുകളെല്ലാം ചെടികളുടെ ഘടനയും അതിന്റെ പ്രവർത്തനത്തെയും ബാധിക്കുന്ന ഹോർമോണുകളാണ്. നമുക്ക് ഓരോ ഹോർമോണുകളെ കുറിച്ചും പഠിച്ചു പോകാം. ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാന്റ് ഹോർമോണാണ് ഓക്സിൻ. ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാന്റ് ഹോർമോണാണ് ഓക്സിൻ. ഈ ഓക്സിൻ എന്ന് പറയുന്ന പ്ലാന്റ് ഹോർമോൺ, ആ ഹോർമോണാണ് ചെടിയുടെ വളർച്ചയെ നിയന്ത്രിക്കുന്നത്. ഓക്സിൻ എന്ന ഹോർമോണാണ് ചെടിയുടെ വളർച്ചയെ നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ ആദ്യമായി കണ്ടുപിടിച്ച പ്ലാന്റ് ഹോർമോൺ, സസ്യങ്ങളിൽ നിന്നും കണ്ടുപിടിച്ച ആദ്യത്തെ ഹോർമോൺ ഏതാണ് എന്ന് ചോദിച്ചാലും അതിനുത്തരം ഓക്സിൻ ആണ്. സെൽ ഗ്രോത്ത്, അതായത് ഒരു സെല്ലിന്റെ വളർച്ച, പ്ലാന്റ് സെല്ലിന്റെ വളർച്ച നിയന്ത്രിക്കുന്നതും ഓക്സിൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഗ്രോത്ത്, പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺ എന്ന് വിളിക്കുന്നതും ഓക്സിനെയാണ്. ഓക്കെ, അപ്പം ഓക്സിൻ എന്ന ഹോർമോൺ ഓർത്തിരിക്കുക, ആദ്യമായി കണ്ടുപിടിച്ച പ്ലാന്റ് ഹോർമോൺ, പ്ലാന്റിന്റെ ഗ്രോത്തിന്, സസ്യങ്ങളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഓക്സിൻ. അതായത് സസ്യങ്ങളിലെ സെൽ ഡിവിഷൻ, സെൽ ഗ്രോത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിൻ. ഓക്കെ, അടുത്ത ഹോർമോണാണ് ഗിബ്രനാലിൻസ്. അടുത്ത ഹോർമോണാണ് ഗിബ്രനാലിൻസ്. ഈ ഹോർമോണാണ് പ്ലാന്റിന്റെ സ്റ്റെം ഇലോങ്ങിനേഷൻ എന്ന് പറയും. അതായത് നീളം, ഒരു ചെടിയുടെ തണ്ടിന്റെ നീളം. നമുക്കറിയാം ഈ കരിമ്പിന്റെ ഒക്കെ നീളം വളരെ വലുതാണ്, നല്ല നീളത്തിലാണ് കരിമ്പിന്റെ തണ്ടൊക്കെ. അങ്ങനത്തെ നല്ല നീളമുള്ള തണ്ടിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്ലാന്റ് ഹോർമോണാണ് ഗിബ്രനാലിൻസ്. ഓക്കെ, ഇത് സാധാരണ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നമ്മുടെ കരിമ്പിൽ തന്നെയാണ്. പ്ലാന്റിന്റെ സ്റ്റെം ഇലോങ്ങേഷൻ എന്ന് പറയും, അതായത് തണ്ടിന്റെ വളർച്ചയെ നിയന്ത്രിക്കുന്ന സസ്യ ഹോർമോൺ ഏതാന്ന് ചോദിച്ചാൽ അത് ഗിബ്രനാലിനാണ്. അതും ഓർത്തിരിക്കുക. അടുത്ത പ്രധാനപ്പെട്ട ഒരു പ്ലാന്റ് ഹോർമോണാണ് സൈറ്റോകൈനിൻ. സൈറ്റോകൈനിൻ എന്ന് പറയുന്ന ഹോർമോൺ, അതായത് സാധാരണയായി ഇത് കണ്ടുവരുന്നത് സെൽ ഡിവിഷൻ, അതായത് സെല്ലുകൾ വിഭജിക്കുമ്പോൾ അതിനു വേണ്ടിയുള്ള ഹോർമോണാണ് സൈറ്റോകൈനിൻ. സൈറ്റോകൈനിൻ മാറിപ്പോതിരിക്കുക, ഓക്സിനുകൾ സെല്ലിന്റെ ഗ്രോത്ത്, അതായത് ഓരോ സെല്ലിന്റെയും വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഓക്സിനുകൾ. എന്നാൽ സൈറ്റോകൈനിൻ സെൽ ഡിവിഷൻ, സെല്ലുകൾ ഡിവൈഡ് ചെയ്യാൻ, അതായത് ഓരോ സെൽ ഡിവിഷനെയും സഹായിക്കുന്ന ഹോർമോണാണ് സൈറ്റോകൈനിൻ. പിന്നീട് സൈറ്റോകൈനുമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തേങ്ങാവെള്ളം, കോക്കനട്ട് വാട്ടറിൽ, തേങ്ങാവെള്ളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഹോർമോൺ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സൈറ്റോകൈനിൻ ആണ്. ഓർത്തിരിക്കുക, സൈറ്റോകൈനിൻ സെൽ ഡിവിഷന് ഏറ്റവും ആവശ്യമായ ഹോർമോണാണ് സൈറ്റോകൈനിൻ. സെൽ ഡിവിഷനാണ് ഓക്സിൻ ആണ് സെൽ ഗ്രോത്ത്. മാറിപ്പോയിരിക്കുക, തേങ്ങാവെള്ളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സൈറ്റോകൈനിൻ എന്ന ഹോർമോണാണ്. ഓക്കെ, അടുത്ത ഏറ്റവും വലിയ ഫൈറ്റോ ഹോർമോൺ, അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൈറ്റോ ഹോർമോണാണ് എഥിലിൻ. അതായത് ഗേഷ്യ സ്റ്റേറ്റിലുള്ള ഗ്യാസിന്റെ രൂപത്തിലുള്ള പ്ലാന്റ് ഹോർമോണാണ് എഥിലിൻ. അതായത് പഴങ്ങൾ പഴുക്കാൻ, റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോണാണ് എഥിലിൻ. ഓർക്കുക, ഗേഷ്യ സ്റ്റേറ്റ്, ഗ്യാസിന്റെ രൂപത്തിലുള്ള പ്ലാന്റ് ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ എഥിലിൻ എഴുതുക. നമ്മുടെ കായ് ഫലങ്ങൾ, അതായത് പഴങ്ങൾ പഴുക്കാൻ ആവശ്യമായ പ്ലാന്റ് ഹോർമോൺ ഏതാന്ന് ചോദിച്ചാൽ അതും എഥിലിൻ ആണ്. മറന്നുപോയിരിക്കുക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് ഹോർമോൺ ആണ് ഫ്ലോറീജൻ. ഫ്ലോറീജൻ, ഫ്ലോറീജൻ എന്ന് പറഞ്ഞാൽ ചെടികളിൽ പൂക്കൾ ഉണ്ടാകാൻ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഹോർമോണാണ് പ്ലാന്റ് ഹോർമോൺ. അതായത് ചെടികളിൽ പൂ ഉണ്ടാകുന്ന ഈ ഒരു ഹോർമോണിന്റെ പ്രസൻസ് കൊണ്ടാണ് ചെടികൾ പൂക്കാൻ ആവശ്യമായ ഹോർമോൺ എന്ന് ചോദിച്ചാൽ അത് ഫ്ലോറീജൻ ആണ്. മാറിപ്പോയിരിക്കുക, എഥിലിനും ഫ്ലോറീജനും മാറിപ്പോകരുത്. എഥിലിൻ എന്ന് പറഞ്ഞാൽ പഴങ്ങൾ പഴുക്കാനാണ് എഥിലിൻ, എന്നാൽ സസ്യങ്ങളിൽ പൂക്കൾ ഉണ്ടാകാൻ ഫ്ലോറീജൻ ആണ്. മാറിപ്പോകാതിരിക്കുക. അടുത്ത പ്രധാനപ്പെട്ട ഹോർമോണാണ് അബീസിസിക് ആസിഡ്. അതായത് അബീസിസിക് ആസിഡ് ഇല കൊഴിയാൻ, നമ്മൾ സസ്യങ്ങളിൽ ഇല കൊഴിയുന്ന, ചെടികളിലും മരങ്ങളിലും ഒക്കെ ഇല കൊഴിയുന്ന കണ്ടിട്ടുണ്ട്. ആ ഇല കൊഴിയുന്നത് ഈ ഒരു ഹോർമോൺ കൊണ്ടാണ്, അബീസിസി ഹോർമോൺ കൊണ്ടാണ് ഇല കൊഴിയുന്നത്. ഓക്കെ, അപ്പം അതും ഒരു പ്രത്യേകതരം ഹോർമോണാണ്, അതും ചോദിച്ചിട്ടുള്ള ഹോർമോണാണ്. വളരെ സിമ്പിളായിട്ടുള്ള നമുക്ക് ഓർത്തിരിക്കുകയും ചെയ്യാം, അബീസിസി ഹോർമോൺ ഇല കൊഴിയുന്നു എന്ന് ഓർത്തിരുന്നാൽ മതി. വേറെ കൂടുതലായിട്ടൊന്നും
അതിൽ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പറയുന്ന ഹോർമോണുകളാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ ചോദിച്ചിട്ടുള്ളതും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഹോർമോണുകളാണിത്. ഇതെല്ലാം ഒന്ന് നോക്കി പോവുക, ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതാണ്. അപ്പം ഹോർമോണുകളുടെ എല്ലാം പ്രത്യേകതകൾ കേൾക്കുക, നോട്ട് ചെയ്ത് വെക്കുക, റിപ്പീറ്റ് ആയിട്ട് കേൾക്കുക. അടുത്ത ക്ലാസ്സിനായി വെയിറ്റ് ചെയ്യുക. സ്കോറപ്പിൻ്റെ ബാക്കി ക്ലാസ്സുകൾ കേൾക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.